ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഡ്രീം കേക്ക് അല്ലെങ്കിൽ 5-in-1 ടോട്ട് കേക്ക് ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ടോട്ട് കേക്ക് എന്ന് പറയുന്നത് മൾട്ടി ലെയർഡ് കേക്ക് എന്നാണ് അർത്ഥം. ഇതുണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. ഫൈവ് ഇൻ വൺ ടോട്ട് കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ 1 കിലോയാണ്. 1 കിലോയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്ത് അതിനകത്ത് ബട്ടർ പേപ്പറും വെച്ച് ഓയിലൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാര ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബേസ് കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിന് 2 മുട്ട ഞാൻ ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊത്തിരി ഫ്ലഫി ആകണ്ട, ഒരു പുഡിങ്ങിൻ്റെ രീതിയിലൊക്കെ അടിച്ചെടുത്താൽ മതി. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഈ ബേസ് കേക്കിന് ഒത്തിരി ഫ്ലഫി ആയിട്ട് വരണ്ട, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. സൺഫ്ലവർ ഒഴിച്ചപ്പോഴും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചർ മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഫ്രിഡ്ജിൽ വെക്കാത്ത നല്ല തൈര് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരരിപ്പ് വെച്ച് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് നല്ല ബ്രാൻഡിൻ്റെ ആയിരിക്കണം കൊക്കോ പൗഡർ. ഞാനിപ്പോൾ ബേക്കേഴ്സിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. കൊക്കോ പൗഡർ ഇടുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. 1 നുള്ള് ഉപ്പ്. ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഇളക്കി ഇതിലേക്ക് ഈ മുട്ട എടുത്ത മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ അരിച്ചത് ബൗളിലിട്ടു. നല്ലതുപോലെ മിക്സ് ചെയ്യുക. വീണ്ടും ആ കേക്കിൻ്റെ കൂട്ടെല്ലാം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇതൊഴിച്ച് ടാപ്പ് ചെയ്ത് നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഈ ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. അടച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് കേക്കൊന്ന് നോക്കാം. ഒട്ടും പറ്റിപ്പിടിച്ചിട്ടില്ല. കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക. അത് നമുക്കൊന്ന്
അരിപ്പയിൽ കൂടി അരിച്ചിട്ട് കൊടുക്കാം. ഈ കോൺഫ്ലവറിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തണുത്ത വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് എളുപ്പം ഈ കോൺഫ്ലവർ ഇതിൽ അലുക്കും. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ 1 കിലോ കേക്കിൻ്റേത് ഉണ്ടാക്കുമ്പം 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമുക്കൊന്നും ചെയ്യേണ്ട, മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്ക് ഡാർക്ക് ചോക്ലേറ്റ് 50 ഗ്രാമും വൈറ്റ് ചോക്ലേറ്റ് 50 ഗ്രാമും കൂടെ ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കോൺഫ്ലവർ നല്ലപോലെ മിക്സ് ചെയ്ത് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ 1 കപ്പ് ഒഴിച്ചത്. ഇനി നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിക്കണം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആയതുകൊണ്ട് അടിക്ക് പിടിക്കും. ഒരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കാം. 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ചോക്ലേറ്റ് എല്ലാം നല്ലതുപോലെ മെൽറ്റ് ചെയ്തു. ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കണം. നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിൽ വേണം ഈ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി. ആദ്യത്തെ ലെയറ് നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. ഇതും തണുക്കാനായിട്ട് മാറ്റിവെക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഈ ഷുഗർ സിറപ്പ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ ഷുഗർ സിറപ്പ് നല്ലതുപോലെ തിളച്ചു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതും തണുക്കാനായിട്ട് വെക്കാം. 1 ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ എടുക്കുക. ഇത് നല്ലതുപോലെ കട്ടിയായിട്ടൊന്ന്, നല്ല തിക്കായിട്ടൊന്ന് പതച്ചെടുക്കണം. നല്ല കട്ടിയായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 20 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കണം. നമുക്ക് ഈ ബൗളിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 20 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തു. നമുക്കിതെടുക്കാം. ഈ ചോക്ലേറ്റ് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആ ലെയറും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. വിപ്പിംഗ് ക്രീം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അൺമോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചോക്ലേറ്റിൻ്റെ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്, ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീ ചെയ്യാം. കേക്ക് നമുക്ക്
പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റിക്കൊടുക്കാം. നമുക്ക് ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫ്ലാറ്റാക്കി ചെത്തിയെടുക്കാം. എന്നാലേ അത് ഇടുമ്പോൾ നല്ലതായിട്ട് കിടക്കുള്ളൂ. ഇതിലാണ് കേക്ക് ലെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് കേക്ക് ഇറക്കി കൊടുക്കാം. ഈ കേക്കിൻ്റെ പുറത്തോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് അതങ്ങ് അബ്സോർബ് ചെയ്യും. ഒരു മിനിറ്റ് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നല്ല പെട്ടെന്നാണത് അബ്സോർബ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റും കൂടെ ഉള്ളത് ലെയർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടെ എടുത്തതും കൂടെ ലെയർ ചെയ്യാം. കേക്ക് ഞാനൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് താഴെ ഫ്രിഡ്ജിൻ്റെ തട്ടിലേക്ക് മാറ്റിയിരുന്നു. അതിൻ്റെ പുറത്തേക്ക് ഞാൻ കൊക്കോ പൗഡർ ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് 5 in 1 ടോർട്ട് കേക്ക് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.